വിദ്യാഭവൻ സ്കൂൾ ഇതുവരെയായി തുടർന്നു വന്നിട്ടുള്ള അച്ചടക്കം കുറച്ച് ലിബറൽ ആകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. സോ നാളെ മുതൽ നടക്കാൻ പോകുന്ന പരിപാടികളിൽ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൻ്റെ കോഡ് ഓഫ് ഡെക്കറം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും. നാളെ വൈകിട്ട് കൃത്യം 3:30 ഗേൾസ് എല്ലാവരും ഓൾഡ് ബ്ലോക്കിലെ സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അസംബിൾ ആക്കണം. ബോയ്സ് എല്ലാവരും സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ 3:45 അസംബിൾ ആക്കണം. ആൻഡ് സ്ട്രിക്ട്ലി നോ ഹൗളിംഗ് നോ വിസ്ലിംഗ്. ഐ നീഡ് പിൻ ഡ്രോപ്പ് സൈലൻസ്. ആം ഐ ക്ലിയർ? ഇതൊന്നും ശരിയല്ല കേട്ടോ മിസ്സേ. ശരിയല്ല മിസ്സേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമ സ്കൂളിൽ നിന്നും ആളെ വിളിക്കേണ്ട നാടകം പഠിപ്പിക്കാന്ന്. എന്താ എന്താ പ്രശ്നം? ക്ലൈമാക്സ് മാറി, ഇപ്പൊ നായകനും നായികയും കെട്ടിപ്പിടിക്കുക. നയൻസിയിലും മിലനും മിഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കയ്യഴുക സംഭവിച്ചിട്ടില്ല ഞാൻ. അപ്പോഴാണ് നാടകം കെട്ടിപ്പിടുത്തു. നിർത്തിക്കും ഞാൻ നാടകം. നിർത്തണ്ട മിസ്സേ, കെട്ടിപ്പിടുത്തം ഒഴിവാക്കിയ പോരെ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്തേ, നല്ലൊരു ക്ലൈമാക്സ് അല്ലേ? അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള ക്ലൈമാക്സ് ഒന്നും ഇവിടെ വേണ്ട. എന്റെ ടീച്ചറെ, ഇത് മകൾ, ഇതച്ഛൻ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു മകളെ ഒരു അച്ഛൻ വാരി പുണരണ്ടേ? വേണ്ടേ? എന്തൊന്നും മിണ്ടാത്തേ. ഒന്നും ഇവിടെ നടക്കില്ല. ഈ അച്ഛനും മോളെ എവിടെ ഒരേ ക്ലാസ്സിലാ? വേണമെങ്കിൽ കൈ പിടിച്ചോ. ഇവിടെ എവിടെ വരലൊന്നും തൊടാൻ പറ്റില്ല. ഇയാളുടെ വാക്കും കേട്ട് കെട്ടിപ്പിടിക്കാൻ അങ്ങനെ നിന്ന രണ്ടെണ്ണത്തിനും ഡിസ്മിസ് ചെയ്തോളെ പറഞ്ഞേക്കാം. എടാ, ഈ അലക്സ് ഇവിടെ ഏത് കൊല്ലായിരിക്കും പഠിച്ചേ? 2001 ബാച്ചാന്ന് തോന്നുന്നുണ്ടോ? ഓ, ആ പഴയ ബിൽഡിംഗ് അല്ലേ? ആ മോളിലെ പഴയ ബ്ലോക്ക്. എത്ര വയസ്സാണ്? ഒരു 37 വയസ്സൊക്കെ എന്തായാലും കാണും. കേളവൻ, ഉപദേശം ആയിരിക്കും. എം എൽ എ പോകുമ്പോ കൂടെ പോയാ മതിയായിരുന്നു. ഒരു കയറിന്റെ കഷ്ടം പഠിക്കാൻ അറിയാൻ പാടില്ലാത്ത നീയൊക്കെ. നീ എന്താടാ വീർത്തിരിക്കുന്നെ? ഡാൻസ് കളിക്കാൻ ടെൻഷൻ ഉണ്ടോ? ഏയ്, എന്ത് ടെൻഷൻ? ബിനു കൂട്ടുകാരാ, ബിനുവിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. എന്തിന്? എന്തിന്? അത് അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും. അപ്പോഴേ തൽക്കാലം നീ വിളിക്കേ, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് നിന്റെ വീർപ്പൊന്ന് മാറട്ടെ. പെട്ടെന്ന് ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാൻ പാടുണ്ട് കൂട്ടുകാരാ. എടാ, ശരിക്കും നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇത് അതൊന്നുമല്ല, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് മെസ്സേജ് അയച്ചല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ സീന്ന് കാണിച്ചു. അത് ചിലപ്പോ അമ്മയായിരിക്കും. അയ്യോ, പ്രശ്നാവോ? എടാ മണ്ട, ഞാൻ തന്നെയാ കണ്ടത്. റിപ്ലൈ അയച്ചിട്ടുണ്ട്, എടുത്തു നോക്ക്. മിണ്ടാതെ ചിമ്മാതെ ആരോടും മിണ്ടിടാതെ എന്താണോ എന്താണോ നീ മോഹമായി കാണാതെ കേൾക്കാതെ ആവിൽ നിനക്കിതെന്ത് നേരങ്ങൾ നീങ്ങാതെ നീളുന്നു. റിയ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു. ആ
How dare you do such a nasty thing in my campus? I won't tolerate this. Miss? Minderud. രണ്ടിനും ഡിസ്മിസിലാണ്. ഇതിന് വേറെ ചോദ്യവും പറച്ചിലും കരച്ചിലും ഒന്നുമില്ല. അല്ല മിസ്, ഈ സ്കൂൾ മാനേജ്മെന്റിന് കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്, ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും. ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല. നമുക്ക് പാരന്റ്സിനെ വിളിപ്പിച്ചാ പോരെ? പാരന്റ്സിനെ വിളിപ്പിച്ചിട്ട് അവരെന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് ഇവര് ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവര് ഇതന്നെ ചെയ്യില്ല എന്ന് എന്തോറപ്പ്? ബാക്കി കുട്ടികൾക്ക് ഇതന്നെ തോന്നും. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക്, പോയി വീട്ടിലിരിക്കെ. ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ ദിസ്. ഒരു സഹതാപവും എന്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. മാഡം, എന്താ? അലക്സ് സാർ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇയാള് 10 മിനിറ്റ് നേരത്തെയാണല്ലോ. ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട്സൈഡ്. ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ. ഐ ഡീൽ വിത്ത് യു ലേറ്റർ.